السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه بالصدق والوفاء. ما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم: من أحب سنتي فليستن بسنتي، وإن من سنتي النكاح. سيدنا رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الله سبحانه وتعالى يمهتاي مجلس അവൻ പൊരുത്തപ്പെട്ടതിലക്കാക്കി തീർക്കുമാരാകട്ടെ. ഈ മജ്ലിസിലുള്ള ഓരോരുത്തരുടെയും സർവ്വ രോഗങ്ങൾ അള്ളാഹു ശിഫ നൽകുമാരാകട്ടെ, ദീർഘായുസ് നൽകുമാരാകട്ടെ, മരിക്കുമ്പോൾ ഈമാൻ നൽകുമാരാകട്ടെ. സഹോദരങ്ങളെ, ഈ മഹത്തായ വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാമായ സയ്യിദന സാദാത്ത് തങ്ങൾ, അതുപോലെ ഇവിടുത്തെ മുദരിസായ ആദം ഹസനി ഉസ്താദ്, ബിൽത്തങ്കടി ഖത്തീബായിട്ടുള്ള ജിഫ്രി തങ്ങൾ, അതുപോലെയുള്ള ഒരുപാട് നേതാക്കന്മാർ, മജ്ലിസിലുള്ള സഹോദര സഹോദരിമാർ, ഉസ്താദുമാർ, ഒരു സുദീർഘമായിട്ടുള്ള ഭാഷണത്തിന് നാം റെഡിയാവില്ല. കാരണം ഇപ്പ എല്ലാവരും കാത്തുകൊണ്ടുള്ളത് ഈ സാമൂഹിക വിവാഹത്തിൽ പിന്നെ ഒരു ചോറ് കിട്ടാണ്ട് എല്ലാവരും കാത്തുകൊണ്ടുള്ള ചോറുണ്ടല്ലേ, ഒരുക്ക ആ ചോറ് കൂടാറാണ്. ഏതും ചോറില്ലാണ്ട് ഏതൊരു വിഷയമില്ല. അപ്പോ നല്ലൊരു മജ്ലിസായിട്ട് കിടതി സാമൂഹിക വിവാഹ അതിരൊട്ടികെ ഒരുപാട് ഉലമാക്കളുടെ മജ്ലിസ്, സാദാത്തുക്കളുടെ മജ്ലിസ്, ഈ മജ്ലിസിൽ വെച്ചിട്ട് നടത്തി അങ്ങനത്തെ നല്ലൊരു നിക്കാഹ്. ഇത് സാധാരണ ഭാഗ്യക്കാരായിട്ട് കിട്ടി ഈ മക്കാഹ് കിട്ടരുത്, വലിയ ഭാഗ്യവാന്മാരായിട്ട് കിട്ടി. കാരണം പാവത്തങ്ങളെ മങ്ങിലാണ്ട് ചൊല്ലുകയില്ല, പാവത്തങ്ങളെ മങ്ങിലാണ്ട് ചൊല്ലേണ്ടതല്ല. ഇത് ഹൈറായ ഒരു മങ്ങില ഇങ്ങനത്തെ ഒരു മജ്ലിസ് കിട്ടുകൊള്ളൊരു ഭാഗ്യപേണം. ഉലമാക്കളുടെയും അതുപോലെ ഒരുപാട് ആലിമീങ്ങളെയും മജ്ലിസിൽ നടക്കണങ്ങനത്തെ നിക്കാഹ്. നിക്കാഹ് ചൊന്നെങ്കിൽ എന്തിനേട്ടത് നമ്മ മനസ്സിലാക്കും. ഇന്ത്യ നിക്കാഹ് ചൊള്ളത് ഒരു സാധാരണയായിട്ട് മനുഷ്യന്മാർ കരുതിയോണ്ടുള്ള നിക്കാഹ് ചൊള്ളത് അള്ളാന്റെ റസൂല് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊത്തു: മൻ അഹബ്ബ സുന്നതി ഫല്യസ്തന്ന ബിസുന്നതി വഇന്ന മിൻ സുന്നതി അന്നികാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് വിവാഹമായിട്ട് നിന്റെ ചര്യകൾ വെച്ച്, നിന്റെ നടപടിയിൽ വെച്ച്, നിന്റെ സുന്നത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മുഹബ്ബത്തുള്ള ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് മങ്ങിലാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഈ മങ്ങില എങ്ങനെ ആക്കണം, ഏത് രീതിയിൽ ആക്കണം ചൊല്ല വിഷയവും അള്ളാഹുവിന്റെ റസൂല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ ചൊന്നിട്ടുണ്ട്. ഈ ഒരു മങ്ങില നടക്കരുത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു: കുല്ലിൽ അർമിലത്തി കസൗജിൽ ലതീഫ്. വിധവയായ പെണ്ണുങ്ങളെ മങ്ങില ആയിട്ട് മാപ്പിള വിട്ടിട്ട് പോയിട്ടുള്ള ഒരുപാട് പെണ്ണുങ്ങളുള്ള അങ്ങളെ നങ്ങ വളരെ സംരക്ഷണയിൽ നോക്കണോ. ഏതുപോലെ നിന്റെ പെഞ്ഞായിരെ നീ മാപ്പിളയായോ നീ നോക്കിയതുപോലെ വിധവയായ പെണ്ണുങ്ങളെയും നീ നോക്കണോ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഒരു സംരക്ഷണം നിങ്ങളിൽ വേണം. എത്രമാ വിധവയായിട്ടുള്ള പെണ്ണുങ്ങളുള്ള മാപ്പിള മരിച്ചിട്ടുള്ള പെണ്ണുങ്ങളുള്ള അതിരൊട്ടിക
ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പത് വയസ്സായിട്ടുള്ള എത്രമാ ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്ത് തങ്ങ ചൊന്നതുപോലെ ബാപ്പമാർക്ക് മങ്ങിലാക്കൊക്കെ സാധ്യല്ല മാർ, സഹോദരന്മാർക്ക് മങ്ങിലാക്കൊക്കെ സാധ്യല്ല മാർ. എത്രമാ പാവപ്പെട്ട പെൺമക്ക ഔത്തിൽ ഉണ്ടുണ്ട്, അതിനിടക്ക് ആ പെൺമക്ക എത്രമാ മങ്ങില കണ്ടുകൊണ്ടുണ്ട്, വിജൃംഭണയിൽ മൗലഞ്ചി നടന്നുകൊണ്ടുണ്ട്, താലമേള നടന്നുകൊണ്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് നടക്കുമ്പോ ആ പാവപ്പെട്ട പെണ്ണ് കണ്ണീർ ഒഴിച്ചുകൊണ്ടുണ്ട്, റബ്ബേ നക്കൊരു പുതിയ പുല കിട്ടില്ലല്ലേ, നാണു അതുപോലെ മങ്ങിലായിട്ട് പോയില്ലല്ലേ, നന്റെ ഒട്ടികെ സ്ഥലക്ക് പോയോണ്ടുള്ളേ, നന്റെ ഒട്ടികെ മദ്രസക്ക് പോയോണ്ടുള്ള ആ പെണ്ണുക്ക് നല്ല ആഡംബരായിട്ട് മങ്ങില നടന്നിത്ത് മാത്രല്ല മൊയിലാഞ്ചി ചെന്നെങ്കിൽ ഭയങ്കര വിജൃംഭണയിൽ നടന്നിട്ട് സുബ്ഹാനല്ലാഹ് ആ മൊയിലഞ്ചിനെ കാസങ്കാലം നക്ക് ചെലവാക്കിട്ട് നക്ക് മങ്ങിലാക്കി തന്നിരെങ്കിൽ എത്രമാ ഭാഗ്യ ആ മനുഷ്യകും ആ പുതിയ പുലകും പുതിയ വെണ്ണയ്ക്കും തീട്ട് ആഗ്രഹിച്ചോണ്ടുണ്ട് ആ പെണ്ണ്. ഇത് ഞങ്ങ മനസ്സിലാക്കിയിട്ടില്ല. ഇന്റെ ഞങ്ങ മങ്ങിലാ ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ് മൗലഞ്ചി എത്രമാ ചെലവാക്കണ പേര് മൗലഞ്ചി. ആൺമക്കൾക്ക് മൗലഞ്ചുണ്ടാ, പെണ്ണുകെങ്കിൽ ഒരു മൗലഞ്ചി, ഒരു പെണ്ണുക ഒരു സുന്നത്തിട്ടൊന്നുണ്ട് ഒരു മൗലഞ്ചി വെക്കല്. പക്ഷേ ആൺമക്കൾക്ക് മൗലഞ്ചി എന്തല്ല മൗലഞ്ചിക്ക് പോണ്ടേ, യാ റബ്ബേ മൗലഞ്ചിന്റെ ആഡംബരം എന്തരേ, ആ പൈസത്തെ ഇങ്ങനെയുള്ള പാവത്തെ പെൺമക്കൾ കൊടുത്തിരുന്നു എത്രമാ ഭാഗ്യവാന്. ഒരു വിജൃംഭണയായിട്ട് മങ്ങില നടക്കുമ്പോ ആ മങ്ങിലത്തെ സദസ്സിൽ ഒരു രണ്ട് പാവപ്പെട്ട മങ്ങിലാക്കി കൊടുക്കണമെങ്കിൽ വ്യവസ്ഥ ആ മൊയിലഞ്ചിലെ കാസരെ ഒളിച്ചിട്ട് ആ ഒരു വ്യവസ്ഥ ആക്കിയില്ലെങ്കില് ഇണ്ട് പള്ളി പള്ളിക്ക് കടലാസ് പറയാൻ, ഇണ്ട് പ്രസിഡന്റ് ഒപ്പിട്ടിട്ട് കടലാസ് പോണ്ടേ. സുബ്ഹാനല്ലാഹ്, എത്രമാ പള്ളിയുടെ കടലാസ് പണ്ട് ഇന്നാലിന്ന് ജമാഅത്തിലെ പ്രസിഡന്റിന്റെ ഒപ്പടക്ക ഒരു കടലാസ് ഇന്നാൽ ഇന്നാലെ മോളുകു മങ്ങിലുണ്ടു സഹായിക്കറൂ ഖതീബ് അവിടെ വായിക്കരു. ഈ ഒരു വ്യവസ്ഥ ഇല്ലാണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ ജമാഅത്തിലുള്ള ഖുർആനക്കരെ പോലത്തെ മാതൃക ആവണം. പത്ത് ജോഡി മങ്ങിലെ നടന്നിരെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഷാഫി എന്ന പോലെ പൈമൂന്നല്ല പൗണാലല്ല എത്ര തീർ അത്ര പാവപ്പെട്ട പെൺമക്കളെ തേടി തേടിയിട്ട് ഞങ്ങൾ മങ്ങിലാക്കി കൊടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അതൊക്കെ ഞങ്ങൾ റെഡിയാവണം. എന്റെ മുഅ്മിനീങ്ങളെ മങ്ങിലാ ചൊല്ലത് അതൊക്കെ സഹായിക്കണത് അതിരത്ത വലിയൊരു ഭാഗ്യ വേറെ എന്തില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലത്തെ മഹത്വം ചൊന്നപ്പോ മങ്ങിലത്തെ ആ ഒരു മഹത്വത്തെ വിവരിച്ചപ്പോ ഒരു സ്വഹാബി എണീറ്റ് ചൊല്ലു, യാ റസൂലല്ലാഹ് നക്ക് മങ്ങിലാവുക ആസബന്തി നബിയേ. ഒരു സ്വഹാബി എഞ്ചിട്ട് അള്ളാഹുന്റെ റസൂലിട്ട് ചൊല്ലേ നക്ക് മങ്ങിലാവുക ആസബത്തി നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹത്വം ചെന്നപ്പോ ആ മങ്ങിലത്തെ മഹത്വത്തെ വിവരിച്ചപ്പോ മങ്ങിലാവുടെ വേണ്ട വ്യവസ്ഥ മങ്ങിലാവുണ്ട അവസ്ഥ ഒരു മങ്ങിലായ ചെറുക്കടെ വിഷയന്തരെ ഓണു ദീന്റെ ഒരു ഭാഗ പൂർണ്ണമാക്കിയതുപോലെ അവണ്ടോ ദീന്റെ ഒരു ഭാഗമായിട്ട് കിട്ടും മങ്ങില മൻ തസവ്വജ മിൻ ഇംറാഅത്തിൻ ഫഖദ് അഹറ റസൂൽ സയ്യിദീനി. ഏ കുത്തുബാൽ കേട്ടില്ലേ, കുത്തുബോധുമ്പോ അർത്ഥ കൊന്തില്ലാത്തങ്ങത് മനസ്സിലാവില്ല, അർത്ഥ കൊന്തിന്നകവും മനസ്സിലാക്കും. ഇതുപോലെ ഉസ്താദ് തങ്ങ ചെന്ന് കൊടുത്തു ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിം ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഹ്സാൻ. അതിന് അർത്ഥം എന്തിനാറ് കൊന്തുണ്ട, അത് എന്തിനു ചെന്നേ കാക്കടെ കയ്യിൽ പിടിച്ചിട്ട് മർമോണ്ടിട്ടു തങ്ങ ചെന്ന് കൊടുക്കടെ മർമോണ്ടിട്ട് ചൊല്ലു നീന്ന് എന്തിനെ കൊത്തുണ്ടാക്കി തന്നെ കൽപ്പന പ്രകാരം പടച്ചവന്റെ ഓർഡർ പ്രകാരം നിക്കുന്ന മങ്ങിലാക്കി തന്നെ. അതുകൊണ്ട് മോനെ നല്ല നിലക്ക് നല്ല നിലക്ക് നല്ല മോളെ നോക്കോ, നന്റെ മോളെ ചന്തത്തിൽ നീ നോക്കോ, അഥവാതന്റെ മോളും നിന്റെ ചന്തത്തിൽ പണ്ടില്ലെങ്കിൽ ദീനുപരമായിട്ട് വിരോധ കാട്ടേണ്ടായെങ്കിൽ മോനെ നിന്റെ മോന്റെ അടിക്കണ്ട, നിന്റെ മോളെ കൊല്ലണ്ട, നിന്റെ മോളെ കെന്ത് വലിച്ചിടണ്ട. അതർത്ഥം നിന്റെ മോളെ നീ കൈകാല് കെട്ടിട്ട് കെന്ത് കിട്ടണ്ട, നിന്റെ മോളെ അടിച്ചിടണ്ട, നിന്റെ മോന്റെ കൊള്ളുറണ്ട. ഇന്ന് എന്തിറക്കണോ ഔ തസ്രീഹിം ബിഹ്സാൻ ചന്തത്തിൽ ഔത്ത് കൊടുത്ത
പിന്നെ നല്ല മോലെ നല്ല ശരിക്കും നീ നോക്കണം, ചന്തത്തിൽ നോക്കണം, മഅറൂഫ് നല്ല നിലക്ക് ദീനീപരമായിട്ട് നിന്റെ മോളെ നീ കൊണ്ടുപോകണം. നിന്റെ മോൾ എന്തെങ്കിലും തപ്പാക്കിയെങ്കിൽ അവളെ അഴിക്കണ്ട, മാമികാക്ക കൂട്ടിട്ട് ഒട്ടിയെ വലിച്ചിട്ട് ചന്ത വലിച്ചിറയണ്ട, വിഷ കൊടുത്തിരണ്ട, ഫാനുക്ക് തൂക്കിയിരണ്ട. ആ പിന്നെന്താക്കണോ, ചന്തത്തിൽ നിന്റെ ഒത്തു കൊണ്ടുപോവാ. പിന്നെ ചൊന്നുകൊഴുക്കൽ നിന്റെ സഹോദരി നിന്റെ മോളെ നാം മംഗിലാക്കി തന്നെ. ഈ മംഗിലാ ചൊല്ലത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മഹത്വമേറിയ മംഗിലായിട്ട്. ഒരാൾ മംഗില വേണ്ടാണ്ടിരുന്നാണ്ബ എന്തബ്ബാ നിക്ക് എന്റെ മംഗിലാവില്ല, നിക്ക് കൂവത്തില്ലേ, ശക്തിയില്ലേ, ആഫ്യത്തില്ലേ, ചിലവ് കൊടുക്കുക സാധ്യല്ലേ, എല്ലാം ഉണ്ട്. നാനക്ക് മംഗല വേണ്ട വാവാ, നീ മുസ്ലിമാ, നീ മുഅ്മിനാ, നീ ഇമാനുള്ളവനാ. അവൻ റഖിബ അൻ സുന്നതി ഫലൈസ മിന്നി സാദി നഹീ ഹേ, നക്ക് മംഗല വേണ്ട. കോയി ബോലാ വോ മുസൽമാൻ നഹീ ഹേ, വോ മുസൽമാൻ അല്ലാ, വോ ബ്യാരി അല്ലാ. അള്ളാഹു നിങ്ങളെ കാക്കുമാരാകട്ടെ. അങ്ങനെ എത്ര പാലക്കാരുള്ള എന്തായാലും മങ്ങിയിലാവില്ലേ, നാണിപ്പോ മങ്ങിയിലാവില്ല ഉസ്താദ്, കുറവല്ല കെട്ടോണ്ട് വിചാരിച്ചില്ല. പിന്നെ തെല്ല് ബംഗാറല്ലാക്കിട്ട് തെല്ല് ഗൾഫുകളിൽ പോയിട്ട് കുറവല്ല കെട്ടിട്ട് പിന്നെ നാൻ മങ്ങിലാവിടെ എന്തായിരിക്കും, അവ കെട്ടുകയില്ല മങ്ങിലാവുകയില്ല. ഇങ്ങനെയുള്ള മംഗിലാ ചൊല്ലതിന് മഹത്വം മനസ്സിലാക്കിയെങ്കിൽ, മംഗിലാ ചൊല്ലതിനൊരു വിവരണം അവൻ അറിഞ്ഞെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിയാകുന്ന സഅദ് റളിയല്ലാഹു അൻഹു വന്ന് ചൊല്ലു, യാ റസൂലല്ലാഹ് നക്ക് മങ്ങിലാവുക ആശയുണ്ട് നബിയെ, തങ്ങ മഹത്വ ചെന്നപ്പോ മങ്ങിലത്തെ വിവരണ ചെന്നപ്പോ നക്ക് ആശയത്തി നബിയെ, നക്ക് മങ്ങിലാവണു. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ കേട്ട് എന്തേ നിക്ക് തടസ്ത, യാ റസൂലല്ലാ നൻ്റെ കണ്ടെങ്ക് ആറുന്നക്ക് പെണ്ണ് തണ്ടില്ല നബിയേ, എന്തേ നിന്റെ കാണുമ്പോ ഒരു വിറൂപ്പിയായ മനുഷ്യ കാണുന്ന ചന്തയില്ലേ, നിന്റെ പെണ്ണുങ്ങ മക്ക ആറു ഒക്കില്ല. ഇപ്പത്തെ അവസ്ഥ അതല്ലേ, പെണ്ണ് മങ്ങിലാവണോന്നും ചൊല്ലേന്ദ്രേ, എങ്ങനത്തെ പെണ്ണാണല്ലോ മാത്രം, പെണ്ണ് നല്ല ചന്ത വേണം, കോള വേണം. പിന്നെന്തിരമാ അവള് ഡിഗ്രി പഠിച്ചതാവണം, ബി കോം പഠിച്ച ഊണ നമുക്ക് സാലിക വൈറ്റില്ല ഭത്തിട്ടേ, ഉനക്ക് ഡിഗ്രി പഠിച്ചതാവണം, ബി കോം പഠിച്ചതാവണം, ബി എ പഠിച്ചതാവണം, അഡ്വക്കേറ്റ് ആവണ്ടാണ്ടല്ല. ഏ നല്ല ചന്തത്തെ പെണ്ണ് വേണു, നല്ല കൊശിയുടെ പെണ്ണ് വേണു. അള്ളാന്റെ റസൂലിനോട്ട് സഹാബി ചൊല്ലു, നബിയേ കാണകു ചന്തല്ലാത്ത നിനക്ക് ആറും പെണ്ണ് തണ്ടില്ല. അള്ളാന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, അള്ളാന്റെ റസൂൽ ചൊന്തു മോനെ നിക്ക് നാമങ്ങിലാക്കി തണ്ട് ആറ് ചൊന്തു ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ പടച്ചിറപ്പിന്റെ കൽപ്പന പ്രകാരായിട്ട് ചൊല്ലേ നിക്ക് നാ മങ്ങിലാക്കി തണ്ടേണ്ട് ചെന്നപ്പോ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കട്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിന്റെ റസൂൽ ഏത് ചൊല്ലത് സത്യമായിട്ട് കറക്റ്റായിട്ട്. ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു, നീ പേടിക്കണ്ട, നിൽക്കുന്നില്ല വലിയൊരു മുതലാളിന്റെ മൂലമാക്കി തന്നെ നിപ്പാട്ടറേ, വലിയൊരു മുതലാളിന്റെ മോൾ സുബ്ഹാനല്ലാഹ്, അത് ആര് വലിയ മുതലാളി ആരത്, അംബർ ഇബ്നു വഹബ് റളിയല്ലാഹുവിന്റെ മോലെ നാം മംഗിലാക്കി തന്നെ സുബ്ഹാനല്ലാഹ്. സഅദ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, പോ അംബുറിബുന വഹബ് റളിയല്ലാഹുവിന്റെ ഔത്ത് പോയിട്ട് ചൊല്ലു, അള്ളാഹുവിന്റെ റസൂൽ നിന്റെ കടത്തിയെ നിങ്ങളെ മോലെ നക്ക് മംഗിലാക്കി തരണു. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ആ രാജാവിന്റെ ഔത്ത് കൊണ്ട് അംബുറിബുന വഹബ് വലിയ മുതലാളി സുബ്ഹാനല്ലാഹ് പോയിട്ട് ചൊല്ലു, പോയിട്ട് ചൊല്ലുക ധൈര്യമല്ലേ,
ஒரு முதலாளி அவுத்து போகுதாங்க தைரியம். இப்பத்த முதலாளி மாறல்ல, பண்டுள்ள வெளி வெளி முதலாளி மாறி அவுத்து போகத்தொரு போஃபு பேடி எல்லாம் இப்ப அந்த பேடி எல்லாம் இல்ல. பகுமானப்பட்ட முமினிகளே அபுருமன் வஹபுரதி எல்லாம் அவுத்துல சகோதரதி எல்லாம் பேடிச்சு பேடிச்சு வரச்சோண்டு போண்டு. அப்ப கேக்குது எந்த வந்தே அல்லாஹ் அல்லாஹ்ன்ற ரசூல் தண்ட கடத்திரே நீங்கள மூலே நக்க மங்கிலாக்கி தண்ண இது கேக்குற ஆறு அம்பருபுன் மோளி இப்பலக்கத்தை கேட்டோண்டு நான் ஆட்டி கடத்தியது, நான் ஓடு வாட்டியது, வேற எந்த வல்ல மோளை டெஸ்ட் ஆக்கிறே. ஒரு மா ஒரு பாப்பாயவன் மோளுக்கு மங்கிலாக்க ஜாகிரத்தாக்கணும். லா தஸவ்வஜ் பின்னத்தக்க இல்லா தக்கிய முஹம்மதுர் ரசூலுல்லாஹி. நின்ற மோளை மங்கிலாக்கி கொடுக்கும்போ ஒரு ஈமானுள்ள ஒரு தக்குவம் உள்ள நீ தகுந்தெடுக்கணும். அல்லாஹ்வின் ரசூல் முஹம்மது முஸ்தஃபா. நின்ற மோளை வட்டராசி கிட்டி பிடிக்க மங்கிலாக்கி குதிரா ஒர்க்க பலால் போயிரட்டு பாவா. உடனே சஹத் ரலியல்லாஹு அன்ஹு சுருக்கி செல்ல அல்லாஹ்வின் ரசூல் விளிக்கிறது, வா நீ மங்கிலத்துக்கெல்லாம் ரெடி ஆகும். நீக்கு எந்த வேணும் நபி? எனக்கு மங்கில அவனுக்கு மஹர் கொடுக்கும் தண்டையில எதுவும் இல்லை. சுபஹானல்லாஹ், இன்று மஹர் விஷயத்தில் பாலக்கார சிந்திக்கணும். பெஞ்சாயிர பைசா எடுத்துட்டு மஹர் கொடுக்கணும். பைசா கிட்டல வாவா, பைசா வந்துட்டே இல்லை, மஹர் எடுக்க வேண்ட கத்தி கேட்டு. சுபஹானல்லாஹ், ஒரு புருஷனாயிட்டு பெண்ணுக்கு நல்ல ஒரு மகர சரியாவட்டும் வெளியாவட்டும். பத்து போண்ட பங்கார் வச்சிர, பூனஞ்சு போண்ட பங்கார் வச்சிர, அது கிபுரு. அது வேணும்ட்டு சரியது எல்பமாயது லகுவாயது மகிர்ல வச்சு ஏற்றம் சுருங்கியது ஏற்றம் கயிர் வெளிய பங்கார் நல்ல மோனுக்கு பூனஞ்சு போன வச்சிர மகிர் அது கிபுரு. அது வேண்டாம் சிறிய மகிர் அது வெளிய கயிரான முஹம்மது ரசூலுல்லாஹி. நிக்கு மகிர் உண்டா? அல்லாஹ்வின் ரசூலுட்ட சஹாபி ரலியல்லாஹு அன்ஹு மகிருக்கு நன்றிட்டு காசு இல்ல. அல்லாஹ் கொடுத்த முதலாளியான பகுமானப்பட்ட முதல் கொடுத்த வலிய சாம்பாத்தியன் உள்ள பகுமானப்பட்ட சாம்பத்தியம் உண்டு, சொத்து உண்டு, சம்பத்து உண்டு, கொடுக்கும் பெண்மக்கள விஷயத்தில் வந்தீங்க
നന്റെ നോക്കിട്ട് നീ പെൺമക്കളെ പെത്രേമാ, നന്റെ നോക്കിട്ട് നീ മംഗലായിരമാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ചോദ്യം! ആരെങ്കിലും ഒരു പാവപ്പെട്ടോണു പൈസക്കാരെ മുട്ട പോയിട്ട് ഇത് എന്തെങ്കിലും നിനക്ക് സഹായിക്കണം, എന്റെ മോള് ഒരു മങ്ങിലുണ്ട്, എന്താ നന്റെ നോക്കിട്ട് നീ പെൺമക്കളെ പലത്തിരിയമാ. ഈ ഫലക്ക വല്ലാത്ത തപ്പായിട്ട് നോക്കൂ, ഇണ്ട് മാതൃക നമുക്ക്, ഈ ഗുരുവായനക്കിറങ്ങ മാതൃക. ഇതിക്കു നേത്രത്വം വഹിക്കണ മഹാനായ സയ്യിദുനാ സാദാത്തങ്ങൾ അല്ലാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകട്ടെ. സാദാത്തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് കാര്യക്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാം വിജയം തന്നെ അല്ലാഹു വിജയിപ്പിക്കട്ടെ. നല്ലൊരു ദർസുണ്ണൂടെ 10, 30, 35 മുത്തഅല്ലിമീങ്ങൾ മയ്യാവലെ, ഇനിയും നല്ല ഉഷാറായിട്ട് ദർസ് വേണോ, ഹിഫ്ദ് കോളേജ് വേണോ, എല്ലാം നിങ്ങൾ നടത്തുക അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെ ഇവിടുത്തെ പാലക്കാർ എന്ത് വിചാരിച്ചെങ്കിൽ അത് ആവിടെ ഗ്യാരണ്ടി. ഇന്നിപ്പോ ജണ്ടാക്കിയത് ലോക്ക് ഡൗൺ ആയത് കൊണ്ട് നിങ്ങൾ ഡൗൺ ആയി, ലോക്ക് ഡൗൺ അല്ലെങ്കിൽ നിങ്ങൾ ലോക്കത്തിലേക്ക്. അതുകൊണ്ടിട്ട് ലോക്ക് ഡൗണിന്റെ ഒരു കാരണത്തിന് ജണ്ട് മങ്ങൽ, ഇത് ഇരിയോ മങ്ങൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാഹ് നിങ്ങളെ പാലക്കാർ, ഇവിടെ രണ്ട് സംഘടന ഉണ്ട്, ഒരുപാട് സംഘടന ഉണ്ട്, എല്ലാം ഒരുപോലെ ഐക്യത്തോടെ ആഹ്വാനപ്പെടുന്ന സയ്യിദ് സാദാത്തങ്ങളുടെ നേതൃത്വത്തിൽ തങ്ങളൊട്ട് കേൾക്കാണ്ട് എന്തുമില്ല, തങ്ങ ഓക്കെ എന്നെങ്കിൽ യാക്കേണ്ടി കേൾക്കണ ഒരു പാലക്കാർ ഇവിടെ ഇല്ല. അള്ളാഹു ഖൈറുല്ലാഹ്. അങ്ങനെ നിങ്ങൾ സയ്യിദ്മാരെ നേതൃത്വത്തിൽ ഉള്ളമ്മ എപ്പോ നമ്മൾ വിജയമുണ്ട്. നിങ്ങൾ മീരിട്ട് പോയമ്മ നങ്ങൾക്ക് ആഫത്ത്. അള്ളാഹു നിങ്ങളെ കാക്കട്ടെ. എന്നാ ചെന്നു വേണ്ടത് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുട്ട പോയിട്ട് കേക്കിര് സഹായിക്കണു. ഉടനെ തന്നെ കൊടുക്കൊടു വെള്ളി സഹായിക്കണം. ഈ സഹായം എടുത്തോണ്ട് വരുമ്പോ ഉദാ ഒരു അങ്ങാടിക്ക് പത്തിട്ട് ഡ്രസ് എടുക്കോ, ഇങ്ങനെ ഉറങ്ങുമ്പോ ഒരു വിളി കേക്കിട്, എന്ത് വിളി? ആരെങ്കിലും അതാ യുദ്ധത്ത് പോകു ബാക്കിയുണ്ടാ, ദീനക്ക് പോരാടകു റെഡി ഉണ്ടാട്ട് കേക്കുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു ചിന്തിക്ക്, നാലത്തെ പുതിയാപ്പുല നാട് നന്റെ കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലും യുദ്ധത്ത് പോകും ഉടലേ, നീ പുതിയാപ്പുലല്ലേ, നീ വേണ്ടാണ്ട് ചൊല്ലത് കൊണ്ട് വേണ്ട. ഒരു മുഖത്ത് ഒരു കവറാക്കിട്ട് ഈ ഡ്രസ് എടുക്കടെ ബദലക്ക് ഒരു കത്തിയും എടുത്തിട്ട് ഒരു ബാലും എടുത്തിട്ട് യുദ്ധത്ത് റെഡി ആവിടൂല. അള്ളാഹുവിന്റെ റസൂൽ ഹദ്റത്തുക്ക് പോകണ്ട മുഖം കൂടി ധരിച്ചിട്ട് എന്തേ മുഖം കണ്ടെങ്കിൽ ചൊല്ലു, നീ നാലത്തെ പുതിയാപ്പുല നീ പറയണ്ടാണ്. ആ യുദ്ധത്തിൽ പോയിട്ട് ഘോരമായ സമരം ചെഞ്ഞിട്ട് അതേ യുദ്ധത്തിൽ വഫാത്താവുന്നു, ഷഹീദാവുന്നു. സുബ്ഹാനല്ലാഹ്, നാലത്തെ പുതിയാപ്പുല ആ യുദ്ധത്തിൽ ഷഹീദാവുന്നു. ഇത് ചിന്തിക്കൊണ്ട് ചെറുപ്പക്കാരെ, ദീനുക ഒടവ് വരുമ്പോ, ദീനുക എന്തെങ്കിലും ഒടവ് വരുമ്പോ ഞങ്ങ ഒറ്റക്കെട്ടാവണു. ഇണ്ട് ഹിജാബ് പ്രശ്നമായിട്ടുണ്ട്, മുഖത്ത് ഇടുപ്പാണ്ടിട്ടേത്ത് പഠിച്ചോണു. ഇനി ഹിജാബ് ഇടുപ്പാട്ട കൊണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചോണുക്ക് പേല വിഷയല്ല, നിങ്ങ പഠിച്ചോണ്ടോട്ട് കേക്കണു. മുഖത്ത് കവറാക്കത്തെ മനുഷ്യ ഉണ്ടായിപ്പ, പണ്ട് മുഖത്ത് കവറാക്കുമ്പോ വിരോധിച്ചോണ്ടിരുന്നാർ, ഇണ്ട് മുഖത്ത് കവറിപ്പാട്ട് പഠിച്ചിറപ്പുകൂ. ഹിജാബിൽ പാട്ടുകൂ വില പ്രശ്നമേ അല്ല, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിന്റെ മുഅ്മിനീങ്ങളെ ഒറ്റക്കെട്ടാവുന്ന ഹിജാബ് എന്നുള്ളത് ഒരു പെണ്ണിന്റെ ഹയാങ്ങടെ മറക്കരുതായിട്ടിക്കല്. ഇണ്ട് ഇന്ദിരാഗാന്ധി അവർ തലക്ക് തുരുട്ടോണ്ട് വന്നു എന്നാള്, ഇണ്ട് നോക്കൂ ഒരുപാട് കൊടുകി കുർഗീസ്മാർ അങ്ങ് ഇപ്പോഴും ഫുൾ അങ്ങ് അവർത്ത് മറക്കാണ്ട് പണ്ടില്ലേ. ഹിജാബ് ഒരു പ്രശ്നമല്ല, ഇത് ഞങ്ങൾ ഹിജാബിന്റെ പ്രശ്നത്തിൽ കള്ളങ്ങല്ലേ, ഞങ്ങളെ നാശാക്കും, ഞങ്ങളെ നശിപ്പിക്കും എന്ന് വന്നോണ്ടുള്ളാർ. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതരാവണോ. അള്ളാഹു നമുക്ക് അങ്ങനെ ശത്രുക്കളെ അള്ളാഹു അങ്ങനെ കുഴിയിൽ അള്ളാഹു കൂട്ടിക്കോട്ടെ. അങ്ങ് കുഴിച്ച കുയിൽ അള്ളാഹു അങ്ങനെ കുയിലെ അള്ളാഹ് ഇടട്ടെ. നഹന്ത് ദ്വാരക്കോണല്ലാണ്ട് വേറെന്താക്കുകയില്ല, ഞങ്ങൾ എന്താക്കൊണ്ട ഞങ്ങൾ എന്തിരാക്കട്ടെ, ഞങ്ങൾ ദ്വാരക്ക പടച്ച റബ്ബിലോട്ട് കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു ഹിജാബോട് കൂടെ എന്നെ കോളേജിൽ പോകും നിങ്ങളെ മക്കൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യാം. അതുകൊണ്ട് നാ ചൊന്നു കണ്ടത് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇദ്ദരനാംഗത്തിൽ ഷഹീദാവുന്നു. അങ്ങനെ ശുദ്ധം കഴിഞ്ഞാൽ പിന്നെ തേടിയോണ്ട് പോകുമ്പോ മുഖത്തിൽ ഒരു കവറിട്ടവരാലെ കണ്ട് അള്ളാഹുവിന്റെ റസൂലും മുഖത്തെ കവറെടുത്ത് നോക്കുമ്പോ ആറ് നാലത്തെ പുതിയ പിളയാകുന്നു. അള്ളാഹു ആയിട്ടിക്കിടും മുഅ്മിനീങ്ങളെ,
സഅദ് റളിയല്ലാഹുവിന്റെ ജനാസ അവിടുന്ന് എടുത്തിട്ട് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ സൂര കൊടികാലിൽ നടക്കുക. യാ റസൂലല്ലാഹ്, എന്തേ നിങ്ങ കൊടികാലിൽ നടക്കേണ്ടി കേൾക്കുമ്പോ മലായിക്കത്തിനെ തിരക്ക് കൊണ്ടിട്ടു. ഈ ജനാസ കൊണ്ടുപോകുമ്പോ മലായിക്കത്തിനെ തിരക്ക് കൊണ്ടിട്ടു. മലായിക്ക യാറ കൂടിയത് കൊണ്ട് നക്ക് നടക്കുക ഉല്ല, പക്കമയ്യാവില്ല. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ആ ഖബറിൽ വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ദഫനാക്കൽ പിന്നെ ഒരു തസ്ബീഹ് ചൊല്ലു, സുബ്ഹാനല്ലാഹ്. അപ്പൊ കേക്കാറ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, എന്തേ അവിടുത്തെ തസ്ബീഹ് ചൊല്ലുകുള്ള കാരണ? അവിടുത്തെ സ്വഹാബക്ക് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചൊന്ന പലക്കെന്തിരകം തുണ്ട, എന്റെ സ്വഹാബ, ഏതൊരു മനുഷ്യനെ കബറിൽ വെച്ചിട്ടാകുമ്പോ കബറ് കുറ സ്വഭാവമുണ്ട്, കബർ ഒന്ന് കൂടൂ. കബറൊന്ന് കൂടിട്ട് നരമ്പും അല്ല ഇറച്ചിയെല്ലാം ഞുറുക്കാവ കൊണ്ട് പൊടിയാവ കൊണ്ടോ, അത് ഏത് മനുഷ്യന്റെയും ആ കബർ ഞറുക്കണത് കൊണ്ടല്ലേ കബറുടെ മുട്ട നിന്നിട്ട് നങ്ങൾ ചൊല്ലേ പലക്കല്ലാഹുമ്മ സബ്ബിതുഹു ഇന്ദ സുവാൽ വാൽഹിബുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബർ അഞ്ജം ബൈഹി. അത് ചൊല്ലുന്നങ്ങ കബർ ദഫാൻ ചെയ്യുന്നതിൽ പിന്നെ ഒറ്റകത്തെ അകത്ത് കൊടുക്കേ ടൈം തോറും ചൊല്ലുന്നങ്ങ ചൊല്ലു. ഉത്തരവുള്ള ശക്തി നീ കൊടുക്കേ, കബർ നീ വിശാലമാക്കി കൊടുക്കേ. ഉടുക്കുമ്പോ ആ ഞുറുക്കുമ്പോ ബഹുമാനപ്പെട്ട സഹദറുള്ളാഹുവിന്റെ കബർ ഞുറുക്കിയെങ്കിൽ സുബ്ഹാനല്ലാഹ്, നന്റെ പോലത്തെ നിങ്ങളെ പോലത്തെ ഒരേ അവസ്ഥ എന്തായിട്ട് ഇപ്പോ അല്ലാഹു നിങ്ങളെ കബർ വിശാലാക്കി തരട്ടെ. മരിച്ചു പോയങ്ങളെ കബർ അല്ലാഹു വിശാലാക്കട്ടെ. നന്റെ സഹോദരന്മാരെന്നാണ് യാറ ചെല്ലില്ല ഞങ്ങളെ ഗുരുവായനക്കേറെ മക്കാമിന്റെ ഉറൂസു അല്ലാഹു വിജൃംഭണയിൽ അല്ലാഹു നടത്തിക്കൊണ്ടുള്ള അല്ലാഹു അവസാനം വരെ ഖൈറായ നിലക്ക് നടത്തുക അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങളെ ചെറുപ്പക്കാർ ഞങ്ങളെ ബാലക്കാർ വളരെ ശ്രമിച്ചുകൊണ്ടുള്ള ഞങ്ങളെ ബാലക്കാർ നിയത്ത് വെച്ചത് പൂർത്തിയാക്കാൻ തിക്കില്ല. ഉമാ തശാഉന ഇല്ലാ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും നടക്കില്ല. അല്ലാഹു ഉദ്ദേശിച്ചത് നടക്കണ ഞങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ നിയത്ത് വെക്കണോ, നിയത്ത് നല്ലതെങ്കിൽ എന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. ഉസ്മാനാക്ക നിയത്ത് വെച്ചതുപോലെ പണ്ട് വർഷ 10,000 രൂപയാവലെ ഇനിയും കൊടുക്കുക അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനിടയ്ക്ക് ബംഗാറെന്നാണ് ആക്കി തന്നെ ഇൻഷാല്ലാ എല്ലാവരും നിയത്താക്കറു. പണ്ട് വർഷത്തെ അല്ലെങ്കിൽ എത്ര വർഷത്തെ ഉറൂസ് നടക്കുന്നത്? 2 വർഷം. 2 വർഷത്തവർക്ക് ഉറൂസ് നടക്കുമ്പോ പടച്ചറപ്പേ ഒരു ജോഡി മങ്ങിയില നാനാക്കി കൊടുക്കടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചമ്മേൽ വേണിട്ടില്ല ഒരു 10 നല്ല ധൈര്യത്തിൽ കൂടെ പൈസ ഫണ്ടുകള ഇല്ല. ഫണ്ട് നാണ് ഖത്തീബായിട്ട് ഇരിക്കുമ്പോ ഇവിടെ പൈസ തെങ്ങ ഇല്ല. പള്ളിക്ക് വേണ്ടെങ്കില പിന്നെ പോട്ട് പൈസ തെങ്ങ പള്ളിയപ്പള്ളത്തെ പഴയ പള്ളി സുബഹാനല്ലാഹ് കൂടെ ബണ്ടും പേടിച്ചോണ്ടിരുന്ന ജിന്നും എല്ലാം ഇന്ന് ആ പള്ളി ആ ടൈമില് വാളക്കുന്ന ബന്ധൽ പിന്നെ ഒരുപാട് വാളക്ക ഒരുപാട് സഹോദരന്മാർ ഉണ്ടുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. ഒരുപാട് മരണപ്പെട്ടു പോയ എത്രയോ ചുറുക്കുള്ള ചെറുപ്പക്കാർ ഞാൻ യക്ഷരണ്ടായിട്ടുള്ള അഷ്റഫിന് ആ ഒരു കിടാവ് അല്ലാഹു ഖബ്ര് വിശാലാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങൾ കാസിം ഹോട്ടൽ വലിയ പിരിച്ചപ്പെട്ട ആളല്ലാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അങ്ങനെ എത്രയോ ആൾക്കാർ സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ എത്രയോ കുഞ്ഞാലി ഹാജി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട യാക്കൂബ് ഷാഫി. ആ യാക്കൂബ് ഷാഫിയെ നിങ്ങൾ ഉസ്മാനാക്കടെ, നിങ്ങളെ ഉസ്മാനാക്കടെ അസൈനാറിന്റെ വാപ്പ അല്ലാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. എന്റെ ഏറ്റവും പിരിച്ചപ്പെട്ട ആൾക്കാരായിട്ട് അങ്ങനെ മരണപ്പെട്ടു പോയാൽ ഞങ്ങൾ മരിക്കൊണ്ടു അങ്ങനെ പിറവത്തമേ ഞങ്ങൾ ഉള്ള കബുറവിടെ പോയിട്ട് ഏ കബുറവിടക്ക് രണ്ടാമത്തെ ദ്വാറക്കുമ്പോ നങ്ങ ഇല്ല ഞങ്ങ ഓടുന്ന കബുറവിടേക്ക് മുന്നൂറ് ദുവാ എത്തട്ട് നടന്നിട്ടുണ്ട്. ഏ വെള്ളിയാസരുണ്ട് ഞങ്ങൾ ആദ്യത്തുണ്ട്. ജുമാ കഴിഞ്ഞിട്ടാമത്തു മൂന്ന് ദുവാ ഉണ്ട്. ലാസ്റ്റ് ദ്വാർക്ക് ദ്വാരക്കടി കൊന്നിട്ടുണ്ട് ഞങ്ങളെ മരിച്ചു പോയി അങ്ങ് ദ്വാരക്ക. അപ്പൊ ഞങ്ങ ഇല്ല ഞങ്ങ അപ്പടെ കബുർക്ക് ചോട്ടിയോണ്ട് പോയിട്ടായി. ഒരു 5-10 കബുർക്ക് ചോട്ടിയോണ്ട് പോകണ്ടേ ഞങ്ങൾ എവിടേക്ക്? ഞങ്ങൾ അപ്പടെ കബുറവിടെ പഠിച്ചു സലാമത്താക്കട്ടെ. ഞങ്ങൾ കബുറെ ബഹുമാനിക്കണു. കബുറവിടെ ഒരു നായി പോണ്ടെങ്കിൽ ഒരു പൈ പോണ്ടെങ്കിൽ അതിന് തടസ്സം ആക്കണു. പോകുമ്പോട് കുതിറ കബുറെ വളരെ ഞങ്ങൾ ബഹുമാനിക്കണു. കബുർ ശ്മശാനത്തെ ആദരിക്കണു.
മരത്തെ അതിര ബല്ല ഞങ്ങൾ ഹയാത്തിൽ നിങ്ങളെ ബാപ്പമ്മ എങ്ങനെ അതുപോലെ ഞങ്ങൾ ബഹുമാനിക്കണു ഞങ്ങളെ മേലെ ചോട്ടിയാണ് പോത്തിറ കുഞ്ഞാപ്പടെ കബറു അപ്പടെ കബറു ചോട്ടിയാണ് ചോട്ടിയാണ് പോപ്പടെ കബറു ഇവിടെ എത്തി ഈ പരിസ്ഥിതി കമ്പുണ്ടാക്കി ആ കമ്പുണ്ടാക്കി നിന്ന് കളക്ഷൻ കൊടുത്തേമയ്യ അതുകൊണ്ടാണ് യാറെ ചെല്ലില്ല അൽഹംദുലില്ലാ ഞങ്ങളെ ഗുരുവായനക്കേരികൾ നടക്കിടങ്ങത്തെ സാമൂഹിക വിവാഹ കഴിഞ്ഞ വർഷം അതിൽ മുന്നാലത്തെ വർഷം ഞാൻ വന്നിന്ന് പത്ത് അങ്ങനെ രണ്ടും അഞ്ചും എല്ലാം നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഇൻഷാ അല്ലാ അള്ളാഹു എത്തുവാട്ടെങ്കിൽ പണ്ട് ഈ രണ്ടു വർഷം ഉണ്ട് രണ്ടു വർഷത്തെ അള്ളാഹു ഞങ്ങളെ ആയുസ് അള്ളാഹു നീട്ടിത്തരട്ടെ ആരെങ്കിലും ഒരാൾ ഒരു ജോഡി മയ്യ നാണാക്കരട്ടെ ഈ മജ്ലിസിൽ ചൊല്ലങ്ങുള്ളാറ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഒരു ജോഡി ഒരു പാവപ്പെട്ടവന്റെ മങ്ങിലാക്കി കൊടുത്ത അവന്റെ ഉദാഹരണ അല്ലാന്റെ തെരുള്ള യുദ്ധം ചെയ്ഞ്ഞ കൂലി ഉണ്ട് പടച്ചറബ്ബുടെ യുദ്ധത്തിൽ പടച്ചറബ്ബു ഇഷ്ടപ്പെട്ട ഒരു യുദ്ധ ആ യുദ്ധത്തിൽ പോയിട്ട് ഷഹീദായവന്റെ കൂലി ആർക്കുണ്ട് ഒരു പാവപ്പെട്ടവനെ മങ്ങിലാക്കി കൊടുത്തവണു അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ പടച്ചറബ്ബു ഭാഗ്യം നൽകട്ടെ അതുകൊണ്ട് യാറെ ചൊല്ലുള്ള ചോറു കാത്തുകൊണ്ട് ഇക്കടെ നങ്ങ ഈ മങ്ങിലത്തെ ഒരു സാധാരണയാക്കണ്ട മങ്ങിലാ ചൊല്ലത് അല്ലാഹു റസൂലിന്റെ മുഹബ്ബത്തുള്ള ഒരു സുന്നത്തായിട്ടിരിക്കുന്നു ഇണ്ടു നോക്കറു താള മേള കോള കൊരഗജ്ജന വേഷം അല്ലാ കൊറഗജ്ജിയുടെ വേഷം ഇട്ടിട്ട് പോയി അങ്ങനത്തെ അള്ളാഹു അവൻ മാപ്പ് കേട്ടറ ഈ സിമ്മേൽ അടിച്ചിട്ട് വെളിച്ചത്തിൽ വന്നൊക്കെ തപ്പായിത്തല അബ്ബാണ് കൊന്തില്ല അത് അടിച്ചു പോയാൽ അബ്ബ അബ്ബ കടിച്ചില്ല ചിമ്മേൽ പുറത്ത് പറഞ്ഞു കൊന്തത് അബ്ബാണ് ഇതുപോലത്തെ വിഷയം ഇങ്ങനെ പലതും നടന്നുകൊണ്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ മാപ്പ് കേട്ടിട്ട് കാര്യമല്ല ഒരു മയിലാകുമ്പോ ജമാഅത്ത് നിഷേധിക്കണം ആ ജമാഅത്ത് നിഷേധ വേണെന്തരേ താള മേള മാമി ഒരു പുതിയ ബലാത്കാരായിട്ട് പൈസ ഐസ്ക്രീം ഈ അബ്ബ അബ്ബ ശരിക്കും ദൂരെ ചരണ്ടി കൊടുക്കണം ഈ സൈസ് ആൾക്കാർ പറിച്ചോണ്ട് റബ്ബ് കാക്കുമാരാകട്ടെ ഇതെല്ലാം ഹറാം ഇതെല്ലാം ഇസ്ലാം നിഷേധ താള എന്തിന് താള അവിടെ പോയിട്ട് ചോറ് സുബ്ഹാനല്ലാഹ് പുതിയാപ്പുല പുതിയാപ്പുലോട്ട് ഉപ്പത്ത് പോണിഞ്ച് പാലക്കാർ പോകണ്ടേ താളമല്ല എന്തിനാ താള പോകുമ്പോ എന്ത് തമാശ എന്ത് കലി മഹാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറാദ ആരെങ്കിലും ഒരു പുതിയാപ്പിലെ ഉദ്ദേശിച്ചെങ്കിൽ പുതിയ പിന്നെ വീട്ടുകൂടെ ഉദ്ദേശിച്ചെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ താളമേലല്ല മോനെ ഫല്യുസല്ലി റകഅത്തൈൻ മുഹമ്മദു റസൂലുള്ളാഹ് പുതിയാപ്പിലായ നീല ജൻഡ്രക്കാത്ത് നിസ്കരിക്കും വീട്ടുകൂടെ പോകുമ്പോ നിസ്കരിച്ചിരു ദുആർക്കൂടെ എന്തിര ദുആ അല്ലാഹ് പടച്ച റബ്ബേ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുറിയാതിന ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്തൊരു ദുആ ഖുർആന്റെ ദുആല്ലേ പുതിയാപ്പുല ദുആർക്കണം എന്തരെ ഞങ്ങളെ ദാമ്പത്യ ജീവിതം നീ കയ്യിലാക്കണം അല്ലാഹ് ഞങ്ങൾക്കൊരു മക്ക ജനിച്ചു പോയെങ്കിൽ ആ മക്കളെ നല്ല തക്കവുള്ളൊരു കൂടുതൽ മക്കാക്കണു അല്ലാ ഞങ്ങളെ മാപ്പിളെ പെഞ്ഞായിട്ട് ദാമ്പത്യജീവിതം കയ്യിലാക്കണു അല്ലാ ഇത് പോണ്ട പുതിയ ആപ്പിളെ കൊറഗജ്ജര വേഷത്തിൽ പുതിയവന്റെ കാണുക എങ്ങനാവൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേഷം ഇപ്പൊ പുതിയ വേണ്ട ദ്വാരക്കടെ അപ്പ വീട്ടു കൂട്ടരെ അവിടെ പുതിയ വേണ്ട ദ്വാരക്കടെ ആമീൻ ചൊല്ല അപ്പ ഇടണ്ടേ പുതിയ പെണ്ണ് ദ്വാരക്കടെ മലയാളത്തിൽ അതൊക്കെ കൊറേ ബാലക്കാർ ആമീ ആമീ പോയി പോയാവളു ദ്വാരക്കാതെ തീർക്കു അല്ലാഹു ഖൈറിലാക്കട്ടെ ഇതല്ല ഇസ്ലാം ചെന്ന ഫലക്കാമാ അവൾ റൂമിൽ തെച്ചു ദ്വാരക്കട്ടെ ഒരു ജനറക്കാർ പുതിയ പെണ്ണ് പബ്ലിക്കിൽ നിൽക്കണ്ട അവളല്ല പുതിയ പെണ്ണ് കൊറേ എല്ലാരും നോക്കിയുണ്ടല്ലേ എങ്ങനെ പുതിയ പെണ്ണെ എപ്പൊ ഊണ് കിട്ടി വേണ്ടപ്പ അതൊക്കെ പുതിയ വെയ്ക്കാം ഓണുകും ഓണ് പ്രത്യക്ഷനാക്കിയത് കൊണ്ടല്ലേ ഓണുങ്ങാൻ വന്ന ഹലാക്ക് ഒരു പുതിയ പെണ്ണ് ഒരു പെണ്ണ് ചെന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് പെണ്ണിങ്ങനെ വിഷയം ചൊല്ലോ കൊന്നില്ല ഇപ്പ ഒരു പെണ്ണിങ്ങതൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് ഇപ്പൊ ഇപ്പൊ
പണ്ടത്തെ പെണ്ണുങ്ങളെ നേമത്ത് എന്തരേ അങ്ങ തണ്ണി വലിച്ചോണ്ടിന്നാർ, കായ അരച്ചോണ്ടിന്നാർ, അങ്ങ ജ്യൂസ് കയ്യിലാക്കി പുഴിഞ്ഞോണ്ടിന്നാർ, പത്ത് കയ്യിൽ ചുട്ടോണ്ടിന്നാർ, പിണ്ടി കയ്യിലാക്കോണ്ടിന്നാർ. ഇപ്പത്തെ പെണ്ണിങ്ങമാ അതുകൊണ്ട് ആഫിയത്ത് കുറഞ്ഞിരു പെണ്ണിങ്ങളെ നിങ്ങൾക്ക്. നിങ്ങൾ പണി വലിക്കില്ല, കായ അറക്കുകയില്ല, തുണി ജപ്പിട്ട് കൽക്കുകയില്ല, തുണി ജപ്പിട്ട് കലിയെങ്കിൽ മുതിയാപ്പിള്ള തുണി നീ കലിയെങ്കില് നിന്റെ ദോഷല്ലാഹ് പൊറുത്തു തരുമുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി മിഷന് കൽക്കരുത് കൊണ്ട് പെണ്ണിങ്ങ ദോശ ഏരി ഉണ്ടോ? ദിലീപിന്റെ ഓടുവാട്ടിയ പോലെ ഓടുവാട്ടുള്ള മൈതാനില് ദിലീപ് പെണ്ണിങ്ങളെ നിങ്ങക്ക് നല്ല മിഷന് വന്നപ്പോ ആഫിയത്ത് കുറഞ്ഞു പോയിട്ട് നിങ്ങ വെച്ചിട്ട് നിങ്ങൾ വയറ് വന്ന് പോയിട്ട് നിങ്ങൾ വ്യായാമാക്കോ തുടങ്ങിയാറ്. അതുകൊണ്ട് ആ വ്യായാമ ഇല്ലാണ്ടാക്കുക വേണ്ടിട്ട് പണ്ടത്തെ ഉമ്മമാരെ സ്വീകരിക്കുന്നു നിങ്ങ. പണ്ടത്തെ ഉമ്മമാർ തന്നെ വലിച്ചിട്ട് വലിക്കോ സൗകര്യം ഇല്ലെങ്കിൽ ആക്കണ്ട ആക്കണമെന്ന് ചെന്നല്ല ആയത്ര തുണി കൽക്കർ കയ്യില് ഓടണ്ടല്ലേ മാർഗത്തിൽ ആറാരെ അന്യപുരുഷന്മാരെ എതിർ അതല്ല അത് ആചാര പിഞ്ഞല്ലേ ആചാര പിഞ്ഞ സലാമത്താക്കട്ടെ. അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ പറയുള്ള പെണ്ണുങ്ങളെ ഉള്ള വിഷയം നാ ചെന്ന് അത് ചെന്നപ്പോ ആയില്ലെങ്കിൽ ഞങ്ങൾ എന്താക്കില്ല ഞങ്ങ പടച്ച അത് പിന്നെ മാപ്പ് കേട്ട് അത് വേറെ വിഷയ പിന്നെ മാപ്പ് കേട്ട് ആ പെണ്ണുങ്ങളൊക്കെ പരിചയം കൊണ്ട് കുത്തില്ലാത്ത പെണ്ണുങ്ങൾ എന്നുള്ള അങ്ങനെ ആ പെണ്ണുങ്ങ മാപ്പ് കേട്ട പെണ്ണുങ്ങ കൊന്തില്ലാണ്ട് ചെന്നുപോയത് അങ്ങനെ ഇലങ്ങമാരുള്ള മാപ്പ് കേട്ട അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങോട്ട് പുറത്തു കൊടുക്കട്ടെ. അതുകൊണ്ട് ആവശ്യത്തിൽ ചെല്ലുള്ള അതുകൊണ്ട് മഹിളാ ചൊല്ലതൊരു കളി തമാശ പോലെ ആക്കണ്ട. ഇനി നല്ല സന്തോഷത്തിൽ രണ്ട് സാദാത്തുകളെ നേതൃത്വത്തിൽ ഞങ്ങളെ കുർബാനക്ക് എത്ര വർഷത്തെ പതിനഞ്ചു വർഷത്തെ അൽഹംദുലില്ലാഹ് ഇനിയും ഒരുപാട് വർഷം നീണ്ടു നിൽക്കുള്ള തൗഫീഖ് ചെയ്യട്ടെ. ആദം മഹസനിന്റെ ദർസ് നല്ല കിതാബ് തിരഞ്ഞെടുത്ത് നല്ല സൂഫി വരെയാണ് ആദം മഹസനി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മുത്തഅല്ലിമീങ്ങളെ വെച്ചിട്ട് ഈ പള്ളിയിൽ നല്ല ചന്ത ലംഘിയോണ്ടുണ്ട് ഇനിയും ലംഘണം. അള്ളാഹു നാളെ ബാലക്കാർക്ക് ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ. നാളെ ഉസ്മാനാക്ക ബലഞ്ച ഇണ്ടത്തല്ല പണ്ടത്തെ ആള് അള്ളാഹു ആഫിയത്ത് ദീർഘായുസ് കൊടുക്കട്ടെ. അതുപോലെ സുബ്ഹാനല്ലാഹ് ഒരുപാട് പ്രവർത്തകന്മാരോടെ ഉള്ള ലത്തീഫാക്ക ഇണ്ടേ ലത്തീഫ് ഹാജായിട്ട് പ്രസിഡന്റ്, അതുപോലെ ഉസ്മാനാക്ക, അതുപോലെ അസൈനാർ, അതുപോലെ ഉമറബ്ബ, അതുപോലെ അയ്യൂബ്, അതുപോലെ തന്നെ ഒരുപാട് പേര് മുത്തും, അതുപോലെ ഒരുപാട് സ്വത്തുള്ള ഉണ്ടൂടെ അലഹമ്മദ് പേരുള്ളതൊക്കെ ഒരുപാട് മുത്തും സ്വത്തും എല്ലാം ഉള്ളവർ എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. എല്ലാം റെഡിയാവണം. പണ്ട വർഷത്തെ ഒരു പെണ്ണിടെ മകളെ നാനാക്കി കൊടുക്കണേ അസൈനാറാക്കും ഞങ്ങൾ ഉസ്മാനാക്കും വിഷയമേ അല്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു പെണ്ണിടെ മകളെ കൊടുക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ലത്തീഫാക്കയുണ്ട് സാമിയാന ഉണ്ടെങ്കിലും ആ സാമാൻ നല്ലോണം ഉണ്ട് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ലത്തീഫാക്ക മനസ്സാക്കി ഒരു മംഗലാക്കി കൊടുക്കാൻ സാധ്യത ഉണ്ട്. അതുപോലെ ചമ്മ ചമ്മയുടെ പാലക്കാരുള്ള എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അച്ചുള്ള അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ പേരൊക്കെ ചൊല്ലും വദ്രിങ്ങനെ പേര് ചെന്ന പോലെ ചൊല്ലേണ്ടി വരും. അങ്ങനെ ഒരുപാട് പേരെല്ലാം ഉണ്ട് എല്ലാവർക്കും ഉള്ള ആഫിയത്ത് കൊടുക്കണം. ഞങ്ങളെ മിലിറ്ററിയിൽ അല്ലെ പ്രിയപ്പെട്ട ഒരാളുണ്ട് അയാൾക്ക് ഒരു മംഗലാ കൊടുക്കുക സാധ്യത ഉണ്ട്. അള്ളാഹു തൗഫീഖ് ആഫിയത്ത് കൊടുക്കട്ടെ. വെട്ടങ്കടിയിൽ ഒരുപാട് നിങ്ങളെ ഹാരിസിനെ പോലത്തെ ഞങ്ങളെ ഇബ്ബിയാക്കരെ പോലത്തെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇബ്ബിയാക്ക പണ്ടേ നാ പള്ളിയിലേക്ക് സെക്രട്ടറി ഉണ്ട് നല്ല പ്രവർത്തനാക്കിയുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഗുരുവായന കരല് നടക്കുന്ന എല്ലാ കാര്യക്രമം ഐക്യത്തോടെ യോജിപ്പോടെ സന്തോഷത്തോടെ നടക്കരുത്. വെറുപ്പാർവില്ല തങ്ങ എന്തിനെ ചൊല്ലു ഓക്കെ ഒരു പാലക്കാരൻ കൂടെ ഇല്ല. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ.
തങ്ങൾക്കുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. ഇനിയും ഒരുപാട് കാലം നേത്രത്തേക്ക് തോഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾ ആദം ഹസ്സനി ഉസ്താദിക്ക് നല്ല ചന്തത്തിൽ ദർശനം എടുത്തുള്ള തോഫീഖ് ചെയ്യട്ടെ. ആദം ഹസ്സനി ഉസ്താദ് ഒരുപാട് നല്ല കിതാബ് തിരുരംഗത്തെ നല്ല സൽസവാബി നല്ല സ്വഭാവമുള്ള നല്ല നല്ല മുത്തഅല്ലിമീങ്ങ പണ്ടുള്ള മുത്തഅല്ലിമീങ്ങ ഞങ്ങൾ പേടിച്ചുകൊണ്ടിരുന്ന കബഡി കളിക്ക് പള്ളിയിലുള്ള ഇപ്പൊ കബഡി ഒന്നും ഇല്ല നിന്ന് പണ്ടത്തെ മുത്തഅല്ലിമല്ലേ ഉസ്മാക പണ്ടുള്ള മുത്തഅല്ലിമ കൊണ്ട് പറയുമ്പോൾ കബഡി കളിച്ചു പള്ളി ഒഴുക നോക്കും ഇന്ദിരാക്കൾ ഇങ്ങനത്തെ പലതും ഉണ്ട്. ഇപ്പൊ അങ്ങനെയില്ല. നല്ല മുത്തഅല്ലിമീങ്ങ കാണുമ്പോ ഒരു കൊസിയാട് ഒരു കലിതമാശ ഇല്ലാത്ത ദർസ് എപ്പോ നോക്കി ദർസ് എപ്പോ മുത്തഅല്ലിമീങ്ങ എന്തിര വേണമെങ്കിൽ അങ്ങ് ഫയല ഫയല ചൊല്ലത് ദിക്റായിട്ട് ഫയല ഫയലാണ് ചൊല്ലത് ദിക്റ അങ്ങ് വേറെ ദിക്റൊക്കെ അങ്ങ് ഓതിരുന്ന് ദിക്റത് അങ്ങ് കിതാബിലെ ശുമലാവണം ഇബാദത്ത് ബേരങ് സുന്നത്ത് താഴ്ത്തിയത് തസ്ബീഹുമാല കയ്യിൽ പിടിച്ച് പടപടപടാക്കൊണ്ടില്ല അങ്ങ് കാലി കിതാബുമായിട്ട് ബന്ധപ്പെടണം. കിതാബ് പഠിക്കാണ്ട് മൊയിലാറായിട്ട് കാര്യം നല്ല പോലെ ആയിട്ട് കാര്യമില്ല. കിതാബ് നല്ലോണം പഠിക്കണം. ഞങ്ങൾ ഓതിര കാലത്ത് സുബൈക്ക് ഔത്തു പോയി നാഷ്ടത്തിന് കൊന്തുണ്ട നല്ല കിളങ്ക് ചിലപ്പോ റസ്ക് ഇപ്പൊ അങ്ങനെയുള്ള നല്ല അടിപൊളി നല്ല ക്യാൻറ്റീനിൽ നല്ല ആദമുടെ നേതൃത്വത്തിൽ ആദമുള്ള അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആദമുടെ നേതൃത്വത്തിൽ നല്ല ചോറ് ആക്കി കൊടുക്കണം. അതുപോലെ സുബ്ഹാനല്ലാഹ് ഒരുപാട് ആൾ നല്ല നല്ല പ്രവർത്തനത്തിലൂടെ ഉള്ള ആദമാക്ക ഞങ്ങളെ ഒരുപാട് വർഷമായിട്ട് അയാളുടെ ഇതാക്കിയാറ് അയാൾക്ക് മാലയിട്ട് എങ്കിലും അയാൾ പോയിട്ടില്ല ഉടമയുണ്ട് ദർഗത്തിലുണ്ട് അയാൾ ഫോണില്ല മാലയിട്ടിട്ട് കൊടിയാൽ കൊടുത്തിരാറ് നീ കിട്ടുന്നുണ്ട് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നല്ല വില ചെങ്ങായി ഞങ്ങളെ ജമാഅത്തിലെ കമ്മിറ്റിക്കാർ നല്ല അധ്വാനിക്കാറ് ബാലക്കാരെ കമ്മിറ്റി ഉണ്ട് നല്ല കമ്മിറ്റി താജുൽ ഹുദ അങ്ങമീൻസ് പിന്നെ അൻസാറുൽ ഇസ്ലാഹി ജണ്ട് കമ്മിറ്റിയുടെ പ്രവർത്തനം അത് ജമാഅത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അത് എല്ലാത്തിലും സാദാ തങ്ങായിരിക്കും നേതൃത്വം. തങ്ങളൊട്ട് കേൾക്കാട്ട് എന്തും ഇല്ല. അത് ഏത് സെക്രട്ടറി വന്നിട്ടാവട്ടെ ഏത് ഖജാഞ്ചി ആവട്ടെ ഏത് ഹാറു ആവട്ടെ ആദം ഹസ്സനെ അടക്കം മുദരിസ് പോലും എന്താക്കടെങ്ങും ബഹുമാനപ്പെട തങ്ങ തങ്ങ മുന്നളും ഞങ്ങൾ പിന്നാലെ തുമ്പുടു തങ്ങളും അതുകൊണ്ട് ഞാൻ യാറ ബാങ്കൊടുക്കുന്നത്തോളം ചൊല്ലുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് ബാങ്കൊടുക്കൽ രണ്ട് മിനിറ്റുള്ളേ അതുകൊണ്ട് ഞാൻ നിപ്പാട്ടെ. അതുകൊണ്ട് മഹാനായ സൈദുബദി അള്ളാഹു ചൊന്ന ചരിത്ര നിങ്ങളെ മനസ്സിലിക്കട്ട് എന്തേ മങ്ങിൽത്തുള്ള മൊഹബത്ത് നിങ്ങൾ മങ്ങിലാവാത്തങ്ങ് വേണം ഇനി മങ്ങിലായ വേണ്ട ഞാൻ ഇനിയൊരു മങ്ങിലായിരത്തെ ബാവ അങ്ങനത്തെ ബാബ എന്നെ വേണ്ട മങ്ങിലായ ഒന്നുകൊണ്ട് മതിയാക്കോ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേത് കെട്ടിയിട്ട് വരുന്നത് ഹലാക്ക് അവിടെ വേണ്ട രണ്ടാമത്തെ നാല് കെട്ടാണ്ട് ഇസ്ലാമുകൾ ഉണ്ടല്ലേ നാല് കെട്ട് ആറ് കെട്ടണം അതെല്ലാം വിവരണാക്കോ ചമ്മ സമയം ഇപ്പൊ സമയമല്ല. ഖുർആനെ ചൊല്ലേ മസനാവ് സുലാസാ ഉറുബ അല്ലാ തൈദുലു ഫവാഹിദ ഫൻകിഹു മാ താബലകു മിനൻ നിസാഇ മസനാവ് സുലാസാ ഉറുബ ഖുർആൻ ചൊല്ലേ നാല് മങ്ങിലാവാൻ ആറ് കത് താക്കത്തുള്ളവണ് ചെലവ് കൊടുക്കും സാധ്യമുള്ളവണ് എല്ലാത്തും ആരോഗ്യം വേണം അവളൊട്ടും പോണു ഓളൊട്ടും പോണു നാലാളൊട്ടും പോണു അങ്ങനെ ആഫിയത്ത് വേണം. ഇത് സുബ്ഹാനല്ലാഹ് ഒന്നിലൊട്ട് പോയിട്ട് പിന്നെ ചന്തിയായിട്ട് കിടക്കേണ്ട സ്വഭാവം അതാവത്തീറ അവളൊട്ട് പോകുമ്പോൾ വേണമെന്തും ഇല്ല ഭയങ്കര പോലെ അള്ളാഹു അള്ളാഹു ഖൈറിലാക്കട്ടെ വളർത്തിയ സലാമത്താക്കട്ടെ ആ സൈസാവ തീറ മങ്ങിലാവിടെ ആണോ ഒന്നു നോക്കിയിട്ട് താക്കത്തു രണ്ടാമത്തെ മങ്ങിലാവും താക്കത്തിനെ മാത്ര അവൾക്ക് അതേപോലത്തെ അവ അതേപോലത്തെ ചോറ് അതേപോലത്തെ ചാറ് അതേപോലത്തെ ആഫിയത്ത് വന്നാൽ അവളൊട്ട് പോകുമ്പോൾ പിറ്റാണ് പിന്നൊട്ട മുട്ട ഇത് കാസർഗോഡുള്ളത് മങ്ങില ഇവിടെ രണ്ട് മക്കായിട്ട് വന്ന എവിടെ കാസർഗോഡുള്ള മങ്ങിലായിട്ട് വന്നേ പോ നന്നി മക്കളുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് മങ്ങിലായി പിന്നെ ഒന്ന് അവിടെ നിന്നു പിന്നെ ഒന്ന് വെതിരോട്ടിൽ പിന്നെ കില്ലൂറിൽ പിന്നെ കാറ്റൂറിൽ അവസാനം മങ്ങിലായി മങ്ങിലായിട്ട് പോകണം മരിക്കടുത്തോളം മങ്ങിലമേ ലാസ്റ്റ് മൂന്നര കെട്ടാമോ മങ്ങില നിപ്പാട്ടി വേണം ആസൈസാവസീറ മങ്ങില ഒന്നുകൊണ്ട് മതിയാക്കോ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ ഞങ്ങളെ പാലക്കാർ നേരത്തെ തങ്ങ തിന്നതുപോലെ എത്രമാ കണ്ണീർ ഒളിച്ചുകൊണ്ടുള്ള ഓരോ റൗത്തിൽ പോയെങ്കിൽ ഞങ്ങൾ തേടിയോണ്ട് പോയെങ്കിൽ എത്രമാ ദുഃഖ തങ്കട്ട ചെല്ലാത്തവണ്ട് അങ്ങനെ മര്യാദ രംഗം വെച്ചിട്ട് കൊണ്ട് തെച്ച് എത്രമാ പെണ്ണിങ്ങ ആണിങ്ങ ഉള്ള മാപ്പിളെ ബാപ്പായവണു ഭർത്തിന് ചൊല്ലാണ്ട് എത്രമാ ദുഃഖ അടങ്ങിയോട്ടുള്ള അവയില്ലാത്തങ്ങുള്ള കാലി മങ്ങിലാക്കി കൊടുക്കുക മാത്രം വിഷയത്തിൽ ഞങ്ങൾ ഓർമ്മ നോക്കിയാൽ അവയില്ലാത്ത അവ അതുപോലെ ചെലവില്ലാത്ത എത്രമാ ഉള്ള അതുക്കുള്ള ചരിത്രങ്ങൾ ചൊല്ലുകൊണ്ട് ഇപ്പൊ സമയമില്ല. ഇൻഷാ അല്ലാഹ് വഅദ് ഇനിയും തുറന്നുകൊണ്ടുകൂടെ ഉറൂസിലെ വഅദ് എല്ലാ നാളും ഉണ്ട് എല്ലാ നാളും വന്ന് വഅദ് കേൾക്കും. ഇപ്പൊ എന്തായിരിക്കുന്നെങ്കിൽ ഈ ഓൺലൈന് വന്നിൽ പിന്നെ എല്ലാ ലൈനും ബന്ദായിട്ടിപ്പ
ஆன்லைன் வந்து நல்லது, சீரியல் வந்தாய் அல்ஹம்துலில்லாஹ் அல்லாஹ் பர்கத்தாக. எத்தனைமா பெண்ணுங்க சீரியல் நோக்கடி நிப்பாட்டிட்டு சுபஹானல்லாஹ் அல்ஹம்துலில்லாஹ் ராத்திப் ஹத்தா தல்ல தொடங்கிட்டு போயிடாங்க. எத்தனைமா லைன் கொண்டு உத்தேசம் நல்ல நல்ல ஆயிடா அப்போ ஜுலாபுரி மாறந்த இடத்துக்கு ஏன் தோல. அப்போ ஓன் உம்மடட்டு வந்த சேர்ந்தவள் அயலுக்கு பேர சொர இல்லை, அவள் தான் ஜூலாபுட மறந்துருக்க சொன்னரு. அப்போ உம்ம செந்தூல மோனே நல்லொரு மனுஷன் சென்றரில்லை, நீ ஜூலாபுட மறந்துருத்த பயத்தில் உள்ளது நீ விடக்கில் போட்ட மர ஏடி அவன் எடுத்தான். ஜூலாபுட மறந்துருத்து ஆயத்தரை தூரி தூரிட்டு லாஸ்ட்டுக்கு வந்து பஸ்க்கு வத்த போயிடும், அர்ஜென்ட் போகணும். அவள் பஸ்க்கு வத்திய பஸ்க்கு பத்தியில் பாதிக்கத்துவ ஜெண்டா தூரம் வந்து கண்டக்டர் சொன்ன சொல்ப நெல்லி செய்யணும் நிப்பாட்டுருவான். மலையாளத்தில் என்னவாக நடத்தணும் வந்தாங்க அவன் நிப்பாட்டுருவோம். அங்கே நீங்கள் நாளை கேட்காண்டா கேரளத்தை மலையாள மக்கள் கிணறுத்து ஜெனரல் கேட்டேன். இப்போத்த மனுஷன் சொல்லகாவில் முண்டை கொண்டுதாங்க. அப்போ ஆன்லைனில் போயிட்டு கட்டு வந்து தைத்து பாதி கட்டு வந்து தைத்து சுபஹானல்ல சொந்துட்டு காரியம் இல்லை. அது கொண்டுட்டு அல்பம் நிப்பாட்டுறோம். இப்படி நிப்பாட்டி நோக்கும்போதுக்கும் குட்டை ஓடி குட்டை ஓடி நோக்கம் எதுவும் அப்போ தங்க சேர்ந்ததுங்கிற ஜுலாவுடைய மறந்துடுத்த பைக்கிட்டு. அதுபோல தான் புகமானப்பட்ட குரத்து சாதாத்து கூறத்தங்க சொன்ன பழக்கா நங்க மனசுலாக்கோ சக்தி இல்லை. நங்க அதில் பாகியமாயிட்டு சிந்திச்சங்க எல்லா லைன்ல பற்றி அல்ல. ஏ இனி புகமானப்பட்ட லத்தீப் உஸ்தாத் நடத்துற அல்லங்க அரவிந்த் நிலாவு அல்லங்க மதனியம் சலாத்திர பற்றி மாத்திர பேர் சேர்ந்தா இல்லை. பல லைன் எல்லாம் உண்டுப்பா. எது போறச்சு இப்ப இங்கே பரஞ்சு இதுக்கே இது சேத்தானு சொல்றது விதி கொடுக்கண்டி சிந்திக்கண்ட. ஆ மகானாய உஸ்தாது தங்க சென்னது இண்டு ஒரு பல லைன் நடந்துட்டு ஒரே சலஃபிகளும் மட்டுள்ள கோபமும் எந்தெல்லாம் பசாது வித்தனை நடத்தி கொண்டுள்ளாரு. அது கொண்டு அதெல்லாம் ஜாக்கிரதா குறும் நல்ல லைன் மாத்திரம் நோக்கிறோம். அல்லாத்த லைன் அறுபத்தாறு பள்ளியில் காலியும். அதுபோல தான் பகுமானப்பட்ட செய்த சாதாத்தங்களை சேர்ந்தீங்க நங்கக்கு இப்போ ஒரு சாதாரண ஆயிட்டு கண்டிங்களும் லோகமொக்கே அறியப்படுற மகான். கேரளத்தில் அறியாத்த ஆள் இல்லை. நான் எத்தனைமா பக்கம் ஒட்டிக்கே போயிடா சுபஹானல்லாஹ். ஆ சாதாத்தங்களை மனசிலாக்க அண்டியோட இடத்துல அண்டின்ற புலி அறியாங்க என்ன வேலை. ஏ ஒரால சகோசாக்கியங்களை சங்காய் போய் பரங்கி பெற்றால் எல்லா மஜிலும் சுருமண்டியா எல்லாம் அதற்கு எல்லாம் வெண்டை பத்திரம் யாரும் கேட்கலாம் நோட்டீஸ் வேணும்ட்டே இல்லை. நோட்டீஸ் இல்லான்ட்டு எல்லா வெளியே பாக்கியக்காரன் எல்லா வர்க்கத்தும் ஆசியத்தை எல்லாம் நல்கட்டும் எல்லா ஹயர் நல்கட்டும் என்ன ஊமி நீங்கள் அது ஒரு நாள் ஒரு பாக்கியம். அது கொண்ட அயலா அட்டோட ஓட்டம் இல்லை சேஜி பார்த்து சொல்லவும் இல்லை அயாளுக்கு எல்லாம் பாக்கியம் கொடுத்துறா. அது போல தானே நான் சொந்து வேண்டது மகானாய குரத்து சாதாத்த குரத்தங்களுடைய நேத்திரத்துவத்தில் நடக்கிறாங்க அந்த உருசு உமானவர் செய்த சாதாத்தங்களை அல்லாஹு அக்பர் 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 அ
அஷ்ஹது அல்ல இலாஹ இல்லல்லாஹ் அஷ்ஹது அல்ல இலாஹ இல்லல்லாஹ் அஷ்ஹது அன்ன முஹம்மதர் ரசூலுல்லாஹ் நபியே குர்ஆன் அமீன் அஷ்ஹது அன்ன முஹம்மதர் ரசூலுல்லாஹ் لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم حول ولا قوة إلا بالله العلي العظيم الله أكبر الله أكبر لا إله إلا الله محمد رسول الله اللهم رب هذه الآيات التامة والصلاة القائمة آتي محمد الوسيلة والفضيلة والدرجة الرفيعة وابعثه مقام محمد الذي وعدته ورزقنا شفاعة يوم القيامة إنك لا تقي في الميعاد أعوذ بالله من الشيطان الله لا إله إلا هو لا تأخذه سنة ولا نوم له في السماوات وما في الأرض من ذا الذي يشفع عنده അതുകൊണ്ട് സഹോദരന്മാരാണ് വേള നിപ്പാട്ട അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട നിലക്ക് അള്ളാഹുവാക്കി തീർക്കട്ട്. ഈ മജ്ലിസിലുള്ള എല്ലാ ഓരോരുത്തരെ സഹായിച്ചങ്ങ സഹകരിച്ചങ്ങ ഈ ഒരു ഉസൂബയുടെ അധ്വാനിക്കുന്ന കമ്മ്യൂണിറ്റിക്കാർ ബാലക്കാർ ചെറുപ്പക്കാർ ഉമ്മമാർ പെങ്ങമാർ എല്ലാവർക്കും ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകണേ അള്ളാഹ്. നമ്മളെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ നേതൃത്വം വഹിക്കുന്ന സാദാത്തങ്ങൾക്കും ആദം ഹസനി ഉസ്താദിക്കും അള്ളാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകണേ. തമ്മനാണ് മുതഅല്ലിമികൾക്ക് നല്ല ആഫിയ ഇൽമു പഠിക്കുന്ന ആ ഒരു ഫഹ്മ് അഖ്ലു നീ നൽകണം അള്ളാഹ്. നമ്മുടെ ചെറുപ്പക്കാർ അധ്വാനിച്ചിട്ട് ഈ നല്ലൊരു മങ്ങിലാക്കി നടത്തി തന്നിട്ടാറ്. ഇനിയും ഒരുപാട് നല്ല നല്ല പ്രവർത്തനാക്കുക ഈ ബാലക്കാർക്കും ഇവിടുത്തെ റായത്തങ്ങൾക്കും ചെറിയങ്ങൾക്കും വലിയങ്ങൾക്കും നീ തോഫിയൊക്കെ നൽകണം അള്ളാഹ്. ഹാരിസ് പില്ല ഒരു 10,000 രൂപ മങ്ങിൽത്ത് വേണ്ടി സഹായിച്ച അള്ളാഹുവേ ആ ഹാരിസ് എല്ലാ നിലക്കുള്ള ഹാരിസ് നീ നൽകണം. അവിടെ എല്ലാ കഴിവ് എല്ലാ കാവൽ നീ നൽകണം അള്ളാഹ്. പടച്ചറബെ എല്ലാ നിലക്കുള്ള ആഫിയത്തും ദീർഘായുസ്സും നൽകണം അള്ളാഹ്. ഇനിയും നല്ല നല്ല കാര്യക്രമത്തിന് സഹായിക്കുകയുള്ള സമ്പത്ത് നീ നൽകണം അള്ളാഹ്. വല്ല ആഫത്തോ മുസീബത്തോ ഉണ്ടെങ്കിൽ നീ നീക്കി കൊടുക്കണം അള്ളാഹ്. ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തിയാക്കി കൊടുക്കണം അള്ളാഹ്. പടച്ചറബെ അങ്ങനെ സഹായിച്ച് സഹകരിച്ച് ഈ മങ്ങിൽത്ത് വേണ്ടി ആരെല്ലാം അതിന്റെ പ്രതിഫലം നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ശുഹദാക്കളെ ഖുലീൽ അല്ലാഹു ആക്കി തീർക്കുമാറാകട്ട്. നല്ല പ്രവർത്തനം ചെയ്യുക. ഇനിയും അല്ലാഹു ഭാഗ്യം നൽകട്ട്. ഞങ്ങളെ ചോറുക വേണ്ടിയിട്ടും ഈ വോളണ്ടറീസ് ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകട്ട്. ഓൺലൈനിൽ വന്ന സിൽസില മീഡിയ അതുപോലെയുള്ള ഒരുപാട് മീഡിയങ്ങളെല്ലാം ഉണ്ട്, അങ്ങക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ട്. ഈ പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റിക്കാർക്കും വോളണ്ടറിമാർക്കും ഉമ്മമാർക്കും പെങ്ങന്മാർക്കും ഈ കൂടി എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ട്. മങ്ങിലായ രണ്ട് പുതിയാപ്പുല പുതിയ പെണ്ണുക്ക് അങ്ങനെ ദാമ്പത്യത്തിൽ അള്ളാഹു ബർക്കത്തിയിട്ട് മങ്ങിലായ നങ്ങും അള്ളാഹു ആഫിയത്ത് നൽകട്ട്. ഇനി മങ്ങിലായിട്ടുള്ള എല്ലാ പുതിയാപ്പുല പുതിയ പെണ്ണുക്കും അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകട്ട്. നല്ല സന്താനം അള്ളാഹു നൽകുമാറാകട്ട്. നഫ്ഉള്ള സന്താനം അള്ളാഹു നൽകട്ട്. ആലിമീങ്ങളും ഹഫീദീങ്ങളും അള്ളാഹു ആക്കി തീർക്കട്ട്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആരെല്ലാം ഉണ്ടോ അങ്ങനെ ഖബർ അള്ളാഹു വെളിച്ചാക്കട്ട്. ഈ മൈതാനിൽ മറുപട്ട് കേൾക്കുക എല്ലാവരും ഖബർ അള്ളാഹു വെളിച്ചമാക്കട്ടും.